പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. 6 മലയാളികളാണ് ഇക്കുറി പത്മ പുരസ്കാരങ്ങൾക്ക് അർഹരായത്. യേശുദാസിന് പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ചിരിക്കുന്നു. കഥകളി ആചാര്യൻ ഗുരു ചേമഞ്ചേരിയും മഹാകവി അക്കിത്തം അച്യുതൻ നമ്പൂതിരിയും പത്മശ്രീ പുരസ്കാരത്തിന് അർഹരായി. കർണാടക സംഗീതജ്ഞ പാറശാല ബി പൊന്നമാളും കളരി ഗുരു മീനാക്ഷിയമ്മയും ഇന്ത്യൻ ഹോക്കി ടീം ക്യാപ്റ്റൻ ശ്രീജേഷ് എന്നിവരും പത്മശ്രീ പുരസ്കാരം നേടി. 6 പത്മ പുരസ്കാരങ്ങളാണ് മലയാളി കേരളത്തിന് ലഭിച്ചിരിക്കുന്നത്, മലയാളികൾക്ക് ലഭിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി എസ് അജിത് കുമാർ ചേരുന്നു. അജിത്, 6 പുരസ്കാരങ്ങൾ എങ്ങനെ വേണം വിലയിരുത്താൻ? മലയാളത്തിന്റെ നേട്ടത്തെ വിശദാംശങ്ങൾ എന്ത്? രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിനത്തിന്റെ തലേ ദിവസം പ്രഖ്യാപിച്ച പത്മ പുരസ്കാരങ്ങളിൽ വലിയ അംഗീകാരം കേരളത്തിന് ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ലക്ഷ്മിയും, രാജ്യത്തെ പരമോന്നത ബഹുമതിയിൽ രണ്ടാമത്തെ ഏറ്റവും പരമോന്നത ബഹുമതിയായ പത്മവിഭൂഷൺ മലയാളത്തിന്റെ സ്വന്തം ഗാനഗന്ധർവൻ കെ ജെ യേശുദാസിന് ലഭിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. കെ ജെ യേശുദാസ് ഉൾപ്പെടെ 7 പേർക്കാണ് പത്മവിഭൂഷൺ ലഭിച്ചിരിക്കുന്നത്. ശരത് പവാർ, മുരളി മനോഹർ ജോഷി, അന്തരിച്ച മുൻ ലോക്സഭാ സ്പീക്കർ പി എ സാങ്മ, മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി അന്തരിച്ച സുന്ദർലാൽ പാസ്വാൻ, സദ്ഗുരു ജഗ്ഗി വാസുദേവ് തുടങ്ങിയവർക്കാണ് പത്മവിഭൂഷൺ നൽകുന്നത്. ചോ രാമസ്വാമി ഉൾപ്പെടെ 7 പേർക്കാണ് പത്മഭൂഷൺ ബഹുമതി ലഭിക്കുക. ഇതിൽ മലയാളികളാരും ഇല്ല. 5 പേർക്കാണ് പത്മശ്രീ, മലയാളികളായ 5 പേർക്കാണ് പത്മശ്രീ ലഭിക്കുക. കഥകളി ആചാര്യൻ ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ, ഒപ്പം കർണാടക സംഗീത വിദഗ്ധ പാറശാല ബി പൊന്നമ്മാൾ, മഹാകവി അക്കിത്തം അച്യുതൻ നമ്പൂതിരി, ഇന്ത്യൻ ഹോക്കി ടീം ക്യാപ്റ്റൻ പി ആർ ശ്രീജേഷ്, കളരിപ്പയറ്റ് വിദഗ്ധ മീനാക്ഷി അമ്മ എന്നിവർക്കും പത്മശ്രീ ബഹുമതിയും ലഭിച്ചു എന്നത് കേരളത്തിന് മലയാളത്തിന് നമുക്ക് അഭിമാനിക്കാനുള്ള അവസരമാണ്.